Hello friends, welcome to my channel. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പിണ്ടി പയറാണ്. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് നമ്മൾ പിണ്ടിയും മാത്രം പിണ്ടിയും കുറച്ച് നാളികേരം ചേർത്തിട്ട് പിണ്ടി തോരൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇതിന് മുമ്പ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിനി എന്താ ഇനി പിണ്ടി കിട്ടുമ്പോൾ നമ്മൾ പിണ്ടിയും പയറും വയ്ക്കുന്നു. അപ്പോൾ ഞാനതന്നെ ഇപ്പോൾ പിണ്ടിയും പയറും വയ്ക്കാൻ പോകുന്നത്. നമ്മൾ കേരളീയർക്കൊരു ഗുണമുണ്ട്, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ സംഭവങ്ങളൊക്കെ നമ്മുടെ വീട്ടിൻ്റെ പറമ്പിൽ ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ പിണ്ടിയും പയറും പിണ്ടിയും പരിപ്പും അല്ലെങ്കിൽ പല വിധത്തിൽ തിരിച്ചും മറിച്ചും തിരിച്ചും അങ്ങനെ ഇഷ്ടംപോലെ ഐറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതേപോലെ തന്നെ ചക്ക വെച്ചിട്ട് ഇഷ്ടംപോലെ ഐറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അതേ കിഴങ്ങ് വെച്ചിട്ട്, കപ്പ വെച്ചിട്ട്, അതേപോലെ എന്തൊന്നുമില്ല നമുക്ക്. നമ്മളുടെ ഡിഷ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇഷ്ടംപോലെ നമുക്ക് കറികൾ ഉണ്ടാക്കാം. അതിന് മാത്രം റെസിപ്പികൾ നമ്മളുടെ കേരളീയർക്കുണ്ട്, ഇഷ്ടംപോലെ കറികൾ ഉണ്ടാക്കാനുള്ളത്. ഒരുവിധ ആൾക്കാരൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ എനിക്ക് തന്നെ ഇഷ്ടംപോലെ സിംഗപ്പൂരൊക്കെ ഇഷ്ടംപോലെ എൻ്റെ ഏട്ടൻ്റെ സ്റ്റുഡൻസായിട്ടും അല്ലെങ്കിൽ ഏട്ടൻ്റെ എന്താ ഫ്രണ്ട്സായി അങ്ങനെ ഒരു പല രീതിയിലും ഒരുപാട് സബ്സ്ക്രൈബേഴ്സും വ്യൂസും എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾക്ക് തോന്നും അയ്യോ എന്ത് പിണ്ടി അങ്ങനെയൊക്കെ തോന്നിപ്പോൾ, പക്ഷെ അവർക്ക് ഇഷ്ടംപോലെ താല്പര്യമുണ്ട് കാണാനായിട്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പുറക്കണതും പൊട്ടിക്കണതും അരിയണതും അതൊക്കെ എങ്ങനെയാണെന്ന് അറിയാനുള്ള കൗതുകം ഉണ്ട് അവർക്കൊക്കെ. അതുകൊണ്ടാണ് ഇപ്പം ഞാനിപ്പോൾ ഇന്ന് പിണ്ടിയും പയറും വയ്ക്കാമെന്ന് വിചാരിച്ചത്. അപ്പം നമ്മളിനി അങ്ങനെയൊക്കെ ചെയ്ത് മറ്റുള്ളവരെ കാണിക്കുക എന്ന് പറയുന്നതും ഒരു സന്തോഷമുള്ള കാര്യമല്ലേ. അപ്പോൾ അവർക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇൻട്രോ കുറച്ച് നീണ്ടുപോയിട്ടുണ്ട്. ഇന്നലെ ഞാൻ ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷ് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് അവരുടെ ഒന്നും ചെയ്യാൻ പറ്റും, പക്ഷെ അവർക്ക് ഒന്നും പറ്റില്ല. അവർക്ക് ഇതൊക്കെ മാർക്കറ്റിൽ ഇപ്പോൾ കുറച്ചൊക്കെ കുറേശ്ശെ പിണ്ടി വാഴക്കുടപ്പൻ അങ്ങനെയൊക്കെ നമ്മൾ വിൽക്കുമ്പോൾ വാങ്ങിക്കും, പക്ഷെ എന്നാൽ പോലും അതെങ്ങനെയാണ് ശരിക്കുള്ള രീതിയിൽ ഉണ്ടാക്കണേ എന്നുള്ളത് അവർക്കൊരു കൗതുകമാണ് കാണാനായിട്ട് അല്ലേ. അപ്പോൾ അതാണ് ഇപ്പം നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളെല്ലാവരും നമ്മളുടെ കേരളത്തിലെല്ലാവരും അമ്മമാർ അതായത് എന്നെപ്പോലെ ഏജ് ഉള്ളവരാണെങ്കിൽ ആരായാലും ഇപ്പോൾ നമ്മളെ ഭർത്താവിന് കൊടുക്കാൻ നമ്മളെ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് തന്നെയായാലും നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കും അല്ലേ. അപ്പോൾ നമുക്ക് ആ ഡിഷുകളൊക്കെ ഉണ്ടാക്കാൻ നമുക്കറിയാം. നോർത്ത് ഇന്ത്യനായാലും അത്യാവശ്യം സൂപ്പാണെങ്കിൽ പോലും നമുക്ക് ഉണ്ടാക്കാൻ അറിയാം അല്ലേ. അപ്പോൾ അവർക്ക് പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ ഒരു കൗതുകമല്ലേ, ഈ പിണ്ടിയാ പിണ്ടിയും വേറെ എന്തെങ്കിലും ഇതെങ്ങനെ. അപ്പോൾ എന്നോട് ചോദിക്കും, എന്നോടല്ല ഇങ്ങനെ ഏട്ടനോട് മെസ്സേജ് അയച്ച് ചോദിച്ചു. ഞാൻ ആ ഒരു പൊതിച്ചോറുണ്ടാക്കിയപ്പോൾ അതിലത്തെ നമ്മളുടെ ഒടിക്കണ കാപ്പി പയറുണ്ടല്ലോ, അത് വലിയ നീളത്തിലുള്ള പയർ, ആ പയർ അടിച്ചപ്പോൾ അവർ ചോദിച്ചു അയ്യോ സാറേ ഇത് എന്ത് പയറാന്നൊക്കെ ചോദിച്ചിട്ട്. അവർക്ക് ഭയങ്കര കൗതുകമാണ് അതൊക്കെ കാണുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഓക്കെ. അപ്പോൾ നമുക്ക് പിണ്ടിയും പയറും ഉണ്ടാക്കാൻ പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് പിണ്ടിയും പയറും വയ്ക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് നമ്മുടെ പയറ്, വൻപയർ ഞാൻ ദേ ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് വെള്ളത്തിലിട്ട് വെച്ച് തന്നെ, അപ്പോൾ നമുക്ക് ഒരു രണ്ട് വിസിൽ അടിക്കാട്ടെ, 100 പയറാണ്, അതായത് ഈ ഒരു ക്ലാസ്സിൽ അടുത്ത പയറാണ് കേട്ടോ. അപ്പോൾ അതിൽ 1/2 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുക്കർ മൂടി വയ്ക്കാം. മൂടി വെച്ചിട്ട് ഒരു 2 വിസിൽ കേട്ടോ. അപ്പോൾ 2 വിസിൽ അടിക്കാൻ മാത്രം നമ്മൾ ഓഫ് ചെയ്ത് വയ്ക്കാം. ഓഫ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് നോക്കാം, വെന്തോ നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വിസിൽ പൂരി വെച്ചിട്ടുണ്ട്, ആവി വരുമ്പോൾ മാത്രം നമ്മൾ വിസിലിട്ടാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് അടയ്ക്കാം. അപ്പം നോക്കി ആവി വരുന്നുണ്ട് കേട്ടോ, ഞാൻ വിസിലിട്ട് കൊടുക്കണ്ടേ, വിസിലിട്ട് കൊടുത്തു കേട്ടോ. അപ്പം നമുക്കിനി നമ്മുടെ പിണ്ടി മുറിക്കാം. പിണ്ടി മുറിക്കണത് പിണ്ടി ഇവിടെ ഞാൻ കാണിച്ചിട്ടുണ്ട് മുന്നേ, പിണ്ടി മാത്രം പിണ്ടി തോരൻ വയ്ക്കുന്നതിലുണ്ട്. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഒന്നും കൂടി കേട്ടോ. ഇത് നല്ല ചെറിയ കിളന്ത് ആണ്, വളരെ എന്താ പറയുക ചെറിയ പിണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഇതേപോലെ വട്ടം മുറിച്ചു, അതിനുശേഷം ഇത് അടക്കി വയ്ക്കുക. നീളത്തിൽ ഇങ്ങനെ കുഞ്ഞാക്കി മുറിക്കുക. പിന്നെ നമ്മൾ അത് നീളത്തിൽ മുറിച്ചത് അടക്കി വെച്ചിട്ട് വീണ്ടും അടക്കി വയ്ക്കുക. അത് നമ്മൾ ചെറുതാക്കി കുഞ്ഞുകുലാന്ന് കുഞ്ഞിതാക്കിയിട്ട്
വീണ്ടും നമ്മൾ മുറിച്ചെടുക്കുന്നു. ഇതാ ഇതാണ് നമ്മൾ പിണ്ടി. ഇങ്ങനെയാണ് നമ്മൾ പിണ്ടി മുറിക്കുക, പിണ്ടി കഷ്ണങ്ങളാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാൻ കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അവിടെ. അപ്പോൾ ഇതും കൂടി അരിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ നൂല് കളയണം. ഞാൻ അത് നൂല് കളയേണ്ടതൊക്കെ ഞാൻ ആ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതായത് പിണ്ടി എങ്ങനെ നൂല് കളയേണ്ടതെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ബാക്കിയുള്ള അരിഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ പിണ്ടി കഴിഞ്ഞു അരിഞ്ഞു കഴിഞ്ഞു കേട്ടോ. ഇത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വെള്ളത്തിലിട്ട് വെച്ചാൽ മാത്രമേ നല്ല നിറം കിട്ടുള്ളൂ. അല്ലെങ്കിൽ പിണ്ടിക്ക് ഒരു എന്താ പറയുക ഒരു അപ്പോൾ തന്നെ വെള്ളത്തിലിട്ട് വെക്കണം. അല്ലെങ്കിൽ ഒരു കറുത്തൊരു നിറം പോലെ വരും കേട്ടോ. നമ്മൾ ആപ്പിളൊക്കെ മുറിച്ചാൽ ഉണ്ടാവില്ലേ, നമ്മൾ ആപ്പിള് ഉരുളക്കിഴങ്ങൊക്കെ മുറിക്കുമ്പോൾ അതേപോലെ വരും. അപ്പോൾ നമുക്കിത് ഇതിങ്ങനെ ഇത്രയ്ക്കുള്ളൂ പണി. ഇതേപോലത്തെ ഒരു സ്റ്റിക്ക് എടുക്കുക, അതിങ്ങനെ ചുറ്റുക. ചുറ്റി കഴിയുമ്പോൾ ഇതാ ഇതേപോലെ വരും കണ്ട ഈ സംഭവങ്ങൾ. അങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഞായറൊക്കെ വരും. അപ്പോൾ അത് നമ്മളിങ്ങനെ എടുത്ത് കളയുക. എന്നിട്ട് വീണ്ടും അതേപോലെ തന്നെ ചെയ്യുക. ഇതാ കണ്ടോ ഇങ്ങനെയാണ്. അപ്പോൾ നമ്മളിത് വീണ്ടും അങ്ങനെ തന്നെ ഇതേപോലെ പറക്കി കളഞ്ഞിട്ട് ബാക്കിയുള്ളത് കളയാം. അപ്പോൾ നമുക്ക് ഇതേപോലെ ചെയ്യാം കേട്ടോ. കൂടുതലൊന്നും കൂടി കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ എന്താ പറയുക പിണ്ടി മാത്രം പിണ്ടി തോരന് ഉണ്ടാക്കുന്ന ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇതേപോലെ ക്ലീൻ ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ നോക്കി നമ്മൾ കുക്കർ വിസിൽ വന്നപ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. ഇതാ പയർ വെന്തിട്ടുണ്ട് കേട്ടോ, നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ചെയ്യാൻ പോണത് നമ്മളിത് പിണ്ടി കഴുകി വെച്ചിട്ടുണ്ട്. പിണ്ടി കഴുകി വെച്ചത് ഇതിൽ ചേർത്ത് കൊടുക്കാൻ പോകണം കേട്ടോ. ഇനി നമ്മൾ പിണ്ടി ഇട്ട് കഴിഞ്ഞു. പിണ്ടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ലേശം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് വേണ്ട ഉപ്പ്. അപ്പോൾ ഇത് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുപ്പ് കത്തിക്കാം. എന്നിട്ട് ഇനി നമുക്ക് ഒരു രണ്ട് വിസിൽ കേട്ടോ. അപ്പോൾ അടച്ച് വെച്ചിട്ടുണ്ട്. രണ്ട് വിസിൽ കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ പിണ്ടി വെച്ചിട്ട് രണ്ട് വിസിലടിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിണ്ടിയും പയറും ഒരുമിച്ച് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ നേരം കൊണ്ട് നമ്മളുടെ ചട്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് വറവ് നോക്കാം. അപ്പോൾ ചട്ടി ഇത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ വെളിച്ചെണ്ണ വെച്ചെടുക്കാം. രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ കേട്ടോ. വെളിച്ചെണ്ണ എങ്ങനെയാണ് ഇഷ്ടമനുസരിച്ച് ചേർക്കുക കേട്ടോ. കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് നമുക്ക് വേണ്ടത് വെളുത്തുള്ളി വേണം, വേപ്പില, പച്ചമുളക്, പിന്നെ സവാള. അപ്പോൾ ഞാൻ വെളുത്തുള്ളിട്ടെടുക്കണ്ടേ. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. പച്ചമുളക് ഇടുന്നുണ്ട് കേട്ടോ. സവാള ഇടുന്നുണ്ട് കേട്ടോ. നല്ലപോലെ മൂപ്പിക്കുക. നല്ലപോലെ മൂക്കണം കേട്ടോ. അപ്പോഴാണ് നമ്മളുടെ കറിക്ക് ടേസ്റ്റ് ഉള്ളൂ. അപ്പം നോക്കി നമ്മൾ സവാളയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ നന്നായിപ്പോലെ മൂക്കുന്നുണ്ട്. അത് നല്ലപോലെ മൂത്തതിന് ശേഷം നമുക്ക് നമ്മളെ ഇടിച്ച മുളക്, അതായത് നമ്മൾ വറ്റൽ മുളക് ചതച്ച് വെച്ചത്, അപ്പോൾ ഇടിച്ച മുളക് ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ലപോലെ സവാളയും വെളുത്തുള്ളിയൊക്കെ മൂത്തിട്ട് നമ്മൾ ഇടുള്ളൂ. അപ്പോൾ നമ്മൾ കുക്കറിൻ്റെ വിസിൽ വരുന്നുണ്ട്. നമ്മുടെ ഉള്ളിൽ വാടിയിട്ടുണ്ട്, കുറച്ചും കൂടി വേണം കേട്ടോ.
കുറച്ചും കൂടി മൂക്കണം, നല്ലപോലെ മൂക്കണം. മൂക്കട്ടെ. എനിക്ക് കുറച്ച് കോൾഡ് ഉണ്ട്, അത് കാരണം കൊണ്ട് എൻ്റെ ശബ്ദം എങ്ങനെയുണ്ടെന്ന് എനിക്കറിയില്ല, ക്ഷമിക്കണം. ശബ്ദത്തിൽ എന്തെങ്കിലും വ്യത്യാസം. അപ്പം നമ്മുടെ ഉള്ളിലെ മൂത്ത് വരുന്നുണ്ട് കേട്ടാ. ഉള്ളി മൂത്തിട്ടുണ്ട്, പക്ഷേ ആ ഉള്ളി മൂത്തിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ മുളക് ഇട്ട് കൊടുക്കാം കേട്ടാ, ഇടിച്ച് വെച്ച മുളക് ഇട്ട് കൊടുക്കാം കേട്ടാ. നല്ലപോലെ കുത്തുന്നുണ്ട് തൊണ്ട. നല്ലപോലെ ഇളക്കി കൊടുക്കുക. കൂടെ നമുക്ക് വേപ്പിലിട്ട് കൊടുക്കാം കേട്ടാ. ഓക്കെ. അപ്പം നോക്കിയാൽ നമ്മൾ ഇത് മൂത്തിട്ടുണ്ട്, നല്ലപോലെ മൂത്തിട്ടുണ്ട്. നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്തു. അപ്പം നോക്കിയാൽ നമ്മുടെ വിസിൽ പോയപ്പോൾ തുറന്നിട്ടുണ്ട് കേട്ടോ. പയറും ഇതാ പയറും പിണ്ടിയും വിസിൽ പോയി കഴിഞ്ഞു. അപ്പം അത് തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പം നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പം നമുക്കിനി എന്താ ചെയ്യണ്ടേ, നമുക്ക് പിണ്ടി പയറിട്ട് കൊടുക്കാം. നമ്മൾ വറവിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ വറവിലോട്ട് നമ്മൾ പിണ്ടിയും പയറും ഇട്ട് കൊടുത്തു, നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ സമയത്ത് ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ, എരിവുണ്ടാവുന്നുണ്ടെങ്കിലും ഒരധികം വേണ്ട, അധികമായ ടേസ്റ്റ് ഉണ്ടാവില്ല, കഴിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇത് ഇത്രയ്ക്കും വെള്ളം വേണ്ടാന്നുണ്ടെങ്കിൽ വെള്ളം കുറച്ച് എടുക്കണമെങ്കിൽ എടുക്കാം. ഞാൻ കുറച്ചധികം വെള്ളം ചേർത്തുന്നുള്ളൂ. പിന്നെന്താ, അപ്പോൾ ഇത്രയ്ക്കേ ഉള്ളൂ നമ്മുടെ പിണ്ടിയും പയറും ഉണ്ടാക്കുന്നത്. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിണ്ടിത്തോരൻ ഉണ്ടാക്കിയപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി ഞാൻ പിണ്ടിയും പയറും ഉണ്ടാക്കി കാണിച്ചതാണ്. അതുകൊണ്ടാണ് ഇപ്പം നല്ല പിണ്ടി കിട്ടിയപ്പോൾ ഞാൻ പിണ്ടിയും പയറ് കറി വെച്ച് കാണിച്ചത് കേട്ടാ. അപ്പോൾ പിന്നെന്താ, ഇത് കൂട്ടി ചോറിനാണെങ്കിൽ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ വേറെ പണിയൊന്നുമില്ല. അപ്പോൾ വേണമെങ്കിൽ മാത്രം കുറച്ച് നേരം വേണമെങ്കിൽ നമ്മൾ സ്റ്റൗ ഒന്ന് കത്തിച്ചിട്ട് രണ്ട് മിനിറ്റ് ഒന്ന് കത്തിച്ചു കൊടുക്കാം. ഒന്ന് വെറ്റിക്കോട്ടെ, വേണമെങ്കിൽ ചാറൊന്ന് വെറ്റിക്കോട്ടെ. അപ്പോൾ അതായത് നമ്മൾ രണ്ട് മിനിറ്റ് സ്റ്റൗ കത്തിച്ചപ്പോൾ അതായത് നല്ലപോലെ തിളച്ച് തിളച്ചിട്ട് ആ ചാറൊന്ന് വെറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതേപോലെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ വെറ്റിച്ചെടുക്കാം കേട്ടോ. പിന്നെ കറി ചോറിന് കഴിക്കാൻ കുറച്ച് ചാറുണ്ടായാൽ അതും ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഞാനിപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തു. പിന്നെന്താ, അപ്പോൾ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് കാണിച്ചിട്ടുണ്ട്. ഓക്കെ.